പച്ചക്കറി വില കുതിച്ചുയരുന്നു. തക്കാളി വില 130 രൂപ, ഇഞ്ചിക്ക് 300 രൂപ കടന്നു. മിക്കതിനും ഒരു മാസം കൊണ്ട് കൂടിയത് ഇരട്ടിയിലേറെ രൂപയാണ്. നട്ടം തിരിയുകയാണ് സാധാരണക്കാർ. അമിത വിലയിൽ കർശന നടപടിക്കൊരുങ്ങി സർക്കാർ. ഒരേ സാധനത്തിന് പല വില നൽകുന്നത് തടയും. ജില്ലകളിലെ പ്രധാന മാർക്കറ്റുകളിൽ കളക്ടർമാർ നേരിട്ടെത്തി പരിശോധന നടത്തും. വ്യക്തി നിയമങ്ങളിൽ മാറ്റങ്ങൾ വേണമെന്ന് സിപിഐ. ഇസ്ലാം മതത്തിൽ നിന്നും ഉൾപ്പെട്ട മാറ്റത്തിനായി ആവശ്യം ഉയരുന്നുണ്ട് എന്ന സിപിഐ നേതാവ് ബിനോയ് വിശ്വം. സ്ത്രീകളുടെ അവകാശ ബോധം ഉയർന്നു വരുന്നു. അത്തരം ചിന്തകളെ പാപമായി കാണരുത്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ പുതിയ കാലത്തും പറയാൻ മതങ്ങൾക്ക് കഴിയില്ല. അങ്ങനെയുണ്ടായാൽ സ്ത്രീകൾ അതിനെ മറികടക്കുമെന്നും ബിനോയ് വിശ്വം. ഒരുപാട് ചിന്തകൾ ഉണ്ടായി വരുന്നുണ്ട് ലോകത്തെല്ലാം. ആ ചിന്തകളെ നാം ഭയപ്പെടാൻ പാടില്ല. ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും എന്ന് വേണ്ട എല്ലാ മതങ്ങളിലും നവീനമായ ചിന്തകൾ ശക്തിപ്പെടുന്നു. ആ ചിന്തകളെ പാപമായി ഒരു മതവും കാണാൻ ശ്രമിക്കരുത് എന്നാണ് എൻ്റെ അപേക്ഷ. കെ വിത്തി സമർപ്പിച്ച വ്യാജരേഖ അഗളി പോലീസ് കണ്ടെടുത്തു. പാലാരിവട്ടത്തെ ഇന്റർനെറ്റ് കെഫെയിൽ നിന്നാണ് പ്രിന്റ് കണ്ടെടുത്തത്. കെഫെ നടത്തുന്ന ആളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. വിദ്യയുടെ ഫോണിലെ മെയിലുകൾ വീണ്ടെടുത്താണ് കെഫെ കണ്ടെത്തിയത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ സ്വത്തുക്കളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഉണ്ടായേക്കും. ഡോക്ടർ ഷെറി ഐസക് പണം നൽകുന്നവർക്ക് മാത്രമാണ് ചികിത്സ നൽകിയിരുന്നത് എന്ന് വിജിലൻസ് DYSP ജിം പോൾ. കൈക്കൂലി തുക ഉറപ്പിക്കുന്നത് ഓട്ടുപാറയിലെ ക്ലിനിക്കിന് തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പ് വഴിയാണ്. അവര് പൈസ കൊടുക്കാത്ത ആളുകളുടെ സർജറി പെൻഡിങ് വെക്കും. പെൻഡിങ് വെച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ടൈം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ അവരെ മാറ്റി വെക്കും. അപ്പോൾ പൈസ കൊടുക്കുന്നവരുടെ മാത്രം അയാൾ മാർക്ക് ചെയ്തിട്ട് സർജറി നടത്തും. അത് നമ്മൾ കൂടുതൽ ഇയാളുടെ മറ്റുള്ള ഡിസ്പ്രൊപ്പോർഷണൽ അസറ്റ്, അതായത് അനധികൃത സ്വത്ത് സമ്പാദനം, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ. എറണാകുളം പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ആംബുലൻസ് പുറപ്പെടാൻ വൈകിയതിനാൽ രോഗി മരിച്ചുവെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ച ആരോഗ്യമന്ത്രി. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് മന്ത്രിയുടെ നിർദ്ദേശം. പറവൂരിൽ പണം മുഴുവൻ നൽകാത്തതിനാൽ രോഗിയെ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനായില്ല എന്ന പരാതിയിൽ ആരോപണം നിഷേധിച്ച് ആംബുലൻസ് ഡ്രൈവർ. പണമില്ലെങ്കിൽ ഡോക്ടറോട് പറഞ്ഞാൽ സൗജന്യ യാത്ര തരപ്പെടുത്തുമെന്ന് രോഗികളുടെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. വീട്ടിൽ നിന്നും ഉടൻ പണവുമായി എത്തുമെന്നും കുറച്ചുനേരം കാത്തുനിൽക്കാനും രോഗിയുടെ ബന്ധുക്കളാണ് പറഞ്ഞത്. താൻ ഇതിനോട് സഹകരിച്ചുവെന്നും ഡ്രൈവർ ആന്റണി പ്രതികരിച്ചു. താൻ ആംബുലൻസ് എടുക്കാൻ തയ്യാറായില്ല എന്ന ആരോപണം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മഴയുടെ തീവ്രത കുറഞ്ഞുവെങ്കിലും ജാഗ്രത തുടരണമെന്നാണ് നിർദ്ദേശം. ബുധനാഴ്ച മുതൽ മഴ വീണ്ടും കടക്കും. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശത്ത് ശ്രദ്ധ വേണം. കാറ്റിന്റെ വേഗതയും കൂടുതലായിരിക്കും. മത്സ്യത്തൊഴിലാളികൾക്കുള്ള നിയന്ത്രണവും തുടരുകയാണ്. ആലപ്പുഴ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോട്ടയം പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്നും അവധി. കുട്ടനാട്ടിൽ പ്രൊഫഷണൽ കോളേജുകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അംഗൻവാടികൾക്കും ഉൾപ്പെടെ അവധി ബാധകമാണ്. വിവിധ പാടശേഖരങ്ങളിൽ മടവീഴ്ച മൂലം വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യത്തിലാണ് അവധി. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. മഴ മാറി നിന്നതോടെ വെള്ളപ്പൊക്ക ഭീതി ഒഴിഞ്ഞ് കുട്ടനാട്. ജലാശയങ്ങളിൽ ജലനിരപ്പ് താഴ്ന്നെങ്കിലും പലയിടത്തും വെള്ളക്കെട്ട് തുടരുകയാണ്. മടവീഴ്ച പരിഹരിക്കുന്നതിനൊപ്പം വീടുകൾ വൃത്തിയാക്കി വാസയോഗ്യമാക്കുന്നതിനൊപ്പം മടവീഴ്ച പരിഹരിക്കലുമാണ് ഇനി വെല്ലുവിളി. മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ രണ്ടാംഘട്ട വിധി ഇന്ന്. കൊച്ചി NIA കോടതിയാണ് വിചാരണ നേരിട്ട 11 പേർക്കെതിരെയുള്ള വിധി പറയുക. സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ MK നാസർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത സവാദ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് വിധി പറയുക. ആദ്യഘട്ടത്തിൽ വിചാരണ നേരിട്ട 37 പേരിൽ 11 പേരെ കോടതി മുൻപ് ശിക്ഷിച്ചിരുന്നു. ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്നാണ് 12 വർഷം മുൻപ് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയത്. പോപ്പുലർ ഫ്രണ്ടാണ് കൃത്യത്തിന് പിന്നിലെന്ന് ആദ്യം കേസ് അന്വേഷിച്ച സംസ്ഥാന പോലീസും NIA കണ്ടെത്തുകയായിരുന്നു. അക്രമകാരികളായ തെരുവു നായ്ക്കളെ മാനുഷികമായ മാർഗങ്ങളിലൂടെ ദയാവധം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നൽകിയ അപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ കെ
ജെ കെ മഹേശ്വരി, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അതേസമയം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആവശ്യത്തെ എതിർത്ത് മൃഗസ്നേഹികളുടെ സംഘടനകളും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിൽ എ ബി സി ചട്ടങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാത്തതിനാലാണ് ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടായത് എന്നാണ് മൃഗസംഘടനകളുടെ ആരോപണം. ദയാവധം അനുവദിക്കരുത് എന്നും സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട ഇലന്തൂരിൽ രണ്ടു പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഇരുവരെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നെടുവേലി ജംഗ്ഷനിലായിരുന്നു സംഭവം. മലപ്പുറം ചോക്കാട് മാളിയേക്കലിൽ തെരുവുനായ്ക്കളുടെ അക്രമം. കെട്ടിയിട്ടിരുന്ന നാല് ആടുകളെ കടിച്ചുകൊന്നു. ഈ പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ എണ്ണത്തിലും വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് കഞ്ചിക്കോട് വല്ലടിയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. 13 കാട്ടാനകളാണ് ജനവാസ മേഖലകളിൽ ഇറങ്ങിയത്. പാലക്കാട് മണ്ണാർക്കാട് ആനക്കട്ടി റോഡിൽ ഒറ്റയാൻ. മട്ടത്തുകാട് ഐ ടി ഐക്ക് സമീപത്ത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഒറ്റയാൻ എത്തിയത്. തമിഴ്നാട് വനത്തിൽ നിന്നാണ് ഒറ്റയാൻ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. പ്രധാന പാതയിൽ കാട്ടാനയെ കണ്ടതോടെ ജനങ്ങൾ ഭീതിയിലായി. കുറച്ചു സമയം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച കൊമ്പൻ തമിഴ്നാട് വനഭാഗത്തേക്ക് തന്നെ നീങ്ങി. തിരുവനന്തപുരം തുമ്പയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടി. മോഷണക്കേസിലെ പ്രതി കൊല്ലം സ്വദേശി ശ്രീശുഭനാണ് പിടിയിലായത്. ഇന്നലെ രാത്രിയാണ് ശ്രീശുഭൻ തുമ്പ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത്. ടെറ്റോ പാർക്കിന് സമീപം നീള നഗറിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ശ്രീശുഭനെ കഴക്കൂട്ടം പോലീസാണ് പിടികൂടിയത്. കൊച്ചിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ സുഹൃത്ത് കൊലപ്പെടുത്തി. ബംഗാൾ സ്വദേശി ആസാദിനെ ഒപ്പമുണ്ടായിരുന്ന സാക്കീറാണ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. മദ്യപിച്ച് തമ്മിലടിക്കുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. ലൈഫ് മിഷൻ കോഴ ഇടപാടുകേസിൽ ഇടക്കാല ജാമ്യം തേടി. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വലതു കാൽമുട്ടിലെ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 3 മാസത്തെ ഇടക്കാല ജാമ്യം വേണമെന്നാണ് ശിവശങ്കറിന്റെ ആവശ്യം. നേരത്തെ മറ്റൊരു ബെഞ്ച് ഹർജി പരിഗണിച്ചിരുന്നു. എന്നാൽ ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയ ബെഞ്ചിൽ തന്നെയാണ് ഇടക്കാല ജാമ്യ ഹർജി പരിഗണിക്കേണ്ടത് എന്ന നിയമപ്രശ്നം ഇഡി ഉയർത്തിയിരുന്നു. തുടർന്നാണ് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിലേക്ക് കേസ് എത്തിയത്. പേമാരി ദുരിതമൊഴിയാതെ ഉത്തരേന്ത്യ. ഹിമാചൽ പ്രദേശിൽ മഴ വിതച്ചത് വൻ ദുരിതമാണ്. 1300 റോഡുകളും 40 പാലങ്ങളും നിരവധി വീടുകളും തകർന്നെറിഞ്ഞു. 4000 കോടിയുടെ നഷ്ടമാണ് ഇതുവരെ കണക്കാക്കിയത്. ഹിമാചൽ പ്രദേശിൽ മരണം 31 കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മഴ മാറി നിൽക്കുന്നത് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ അധികൃതരെ സഹായിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലായി കുടുങ്ങിക്കിടന്ന 100 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. റോഡ് ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചതോടെ ഇന്ന് മുതൽ ആളുകളെ ഹിമാചൽ പ്രദേശിൽ നിന്നും പുറത്തെത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും ഇന്നും മഴ മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ സ്കൂളുകൾക്ക് അവധിയാണ്. യമുന നദിയിലെ ജലനിരപ്പ് ഇപ്പോഴും ആശങ്കയായി തുടരുന്നു. ബംഗളൂരു പ്രതിപക്ഷ ഐക്യയോഗത്തിൽ സോണിയാഗാന്ധിയും പങ്കെടുത്തേക്കും. 24 പാർട്ടികളാണ് ഇത്തവണ യോഗത്തിൽ പങ്കെടുക്കുക. കഴിഞ്ഞ തവണ ക്ഷണമില്ലാതിരുന്ന 8 പാർട്ടികൾക്കാണ് ഇത്തവണ ക്ഷണമുള്ളത്. കേരള കോൺഗ്രസ്, മാണി ജോസഫ് വിഭാഗങ്ങൾക്കും ലീഗിനും RSPക്കും ക്ഷണമുണ്ട്. പശ്ചിമബംഗാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് വൻ വിജയം. 80% സീറ്റുകളും തൃണമൂൽ വിജയിച്ചു. ഏറെ പിറകിലെങ്കിലും രണ്ടാം സ്ഥാനത്ത് BJP. ഓട്ടുനില മെച്ചപ്പെടുത്തിയെങ്കിലും ഇടത് കോൺഗ്രസ് സഖ്യത്തിന് പ്രതീക്ഷിച്ച വിജയം സാധ്യമായില്ല. തൃണമൂൽ മാത്രമേ ബംഗാൾ ജനതയുടെ ഹൃദയത്തിലുള്ളൂ എന്ന് ഈ ഫലം കാട്ടിത്തന്നു എന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചത്. വോട്ടർമാർക്ക് മമത നന്ദിയും പറഞ്ഞു. ഹൈക്കൂലിക്കേസിൽ ED അറസ്റ്റ് ചെയ്ത മന്ത്രി സെന്തിൽ ബാലാജിയുടെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രിയെ ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻപാകെ ഹാജരാക്കുമെന്നാണ് വിവരം. ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുന്നതിനാൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരിക്കും ഹാജരാക്കുക. ബാലാജിയുടെ കസ്റ്റഡി നീട്ടാനുള്ള അപേക്ഷയും സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചേക്കും. അതേസമയം സെന്തിൽ ബാലാജിയുടെ ഭാര്യ എസ് മേഘല നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി ഇന്നും വാദം കേൾക്കും. ബംഗളൂരുവിൽ ടെക് കമ്പനിയുടെ CEO MD കുത്തിക്കൊന്ന് മുൻ ജീവനക്കാരൻ. എയ്റോനോട്ടിക് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മേധാവികളാണ് കൊല്ലപ്പെട്ടത്. കമ്പനി MD ഫണീന്ദ്ര സുബ്രഹ്മണ്യ, CEO വിനുകുമാർ എന്നിവരാണ് മരിച്ചത്. വിനുകുമാർ കോട്ടയം സ്വദേശിയാണ്. കമ്പനിയിലെ മുൻ ജീവനക്കാരനായിരുന്ന ഫെലിക്സ് ഒളിവിലാണ്. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യത്തിൽ ഇയാൾ രണ്ടുപേരെയും കുത്തിക്കൊല്ലുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു.
തമിഴ് സൂപ്പർ താരം വിജയുടെ ആരാധക സംഘടനയായ ദളപതി വിജയ് മക്കൾ ഇയക്കത്തിന്റെ മണ്ഡലം ഭാരവാഹികളുടെ യോഗം ഇന്നും തുടരും. ഇന്ന് ചെന്നൈ മേഖലയിലെ ഭാരവാഹികളുമായാണ് വിജയ് ചർച്ച നടത്തുക. ഇന്നലെ നടന്ന യോഗത്തിൽ തെക്കൻ തമിഴ്നാട്ടിലെ 15 ജില്ലകളിൽ നിന്നുള്ള ഭാരവാഹികളെ വിജയ് കണ്ടിരുന്നു. മക്കൾ ഇയക്കത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് യോഗത്തിൽ ചർച്ചയായത് എന്നാണ് വിവരം. അതേസമയം വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നും സിനിമയിൽ നിന്നും നീണ്ട ഇടവേളയെടുക്കുമെന്നുമുള്ള അഭ്യൂഹം പ്രവർത്തകർ തള്ളുകയാണ്. യോഗം നാളെ അവസാനിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കമാകും. രാത്രി 7:30 മത്സരം. 2023-25 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇരു ടീമിന്റെയും ആദ്യ മത്സരമാണിത്. ചാലക്കുടി സൌത്ത് ജംഗ്ഷനിലെ മൊബൈൽ കട തല്ലിത്തകർത്തു. സൌത്ത് ജംഗ്ഷനിലെ SMS എന്ന മൊബൈൽ കടയാണ് തല്ലിത്തകർത്തത്. കടമായി വാങ്ങിയ മൊബൈലിന്റെ പണം ചോദിച്ചതുമായുള്ള തർക്കമാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് ഉടമ പറഞ്ഞു. അശ്ലീല യൂട്യൂബർ തൊപ്പി വീണ്ടും അറസ്റ്റിലായി. കമ്പിവേലി നിർമ്മിച്ചു നൽകി ഉപജീവനം കഴിക്കുന്ന സജി സേവ്യറെ യൂട്യൂബിലൂടെ അശ്ലീല രീതിയിൽ നിരന്തരം അവഹേളിച്ച കേസിലാണ് അറസ്റ്റ്. തൊപ്പിയെ കണ്ണൂർ ശ്രീകണ്ഠപുരം പോലീസ് ജാമ്യത്തിൽ വിട്ടു. സജിയുടെ ദുരവസ്ഥ മാതൃഭൂമി ന്യൂസ് വാർത്തയാക്കിയതിന് പിന്നാലെയായിരുന്നു നടപടി. കർക്കിടക വാവ് ദിനത്തിൽ തിരുനെല്ലി യാത്രയൊരുക്കി KSRTC. വിശ്വാസികൾക്ക് ബലിതർപ്പണം നടത്താനുള്ള സൌകര്യത്തിനായാണ് കോഴിക്കോട് KSRTC ബജറ്റ് ടൂറിസം സെൽ പ്രത്യേക യാത്ര സംഘടിപ്പിക്കുന്നത്. ജൂലൈ 16 രാത്രി 10 കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്നും യാത്ര പുറപ്പെട്ട് 17 ബലിതർപ്പണം നടത്തി വൈകുന്നേരത്തോടെ തിരിച്ചെത്തുന്ന വിധത്തിലാണ് യാത്ര. മദ്യപിച്ച് ജോലിക്കെത്തിയെന്ന സംശയത്തിൽ ബിവറേജസ് വിൽപ്പനശാല മാനേജറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പത്തനംതിട്ട പെരുന്നാട്ടിലാണ് സംഭവം. മദ്യം വാങ്ങാനെത്തിയവരുടെ പരാതിയെ തുടർന്നായിരുന്നു പോലീസിന്റെ ഇടപെടൽ. ആദ്യ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിൽ അംഗമായിരുന്ന MR ജോസഫ് അന്തരിച്ചു. സംസ്കാരം വൈകിട്ട് 4 എറണാകുളം തായ്ക്കുടം സെയിന്റ് റാഫേൽസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഞാറയ്ക്കൽ നായരമ്പലം പ്രദേശത്ത് കടൽക്ഷോഭം നേരിട്ട കുടുംബങ്ങൾക്ക് സ്നേഹക്കിറ്റുകൾ വിതരണം ചെയ്തു. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ സ്നേഹക്കിറ്റുകൾ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പുലിമുട്ട നിർമ്മാണത്തിന് മുന്നേ ജിയോ ബാഗുകൾ നിക്ഷേപിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യാപാര ഇടപാടുകൾ ഇനി ഇന്ത്യൻ രൂപയിലും നടത്താം. ഇരു രാജ്യങ്ങളും ഇതു സംബന്ധിച്ച ധാരണയിൽ ഏർപ്പെട്ടു. 2022 ജൂലൈയിലാണ് രാജ്യാന്തര വ്യാപാരം ഇന്ത്യൻ രൂപയിൽ നടത്താനായി റിസർവ് ബാങ്ക് അനുമതി നൽകിയത്. ഡോളർ ആശ്രിതത്വം കുറയ്ക്കുകയും രൂപയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് ഈ നടപടി. യന്ത്ര തകരാറിനെ തുടർന്ന് ബംഗളൂരു HAL വിമാനത്താവളത്തിൽ ചെറു ചാർട്ടേഡ് വിമാനം തിരികെ ഇറക്കി. വിമാനത്തിൽ യാത്രക്കാരുണ്ടായിരുന്നില്ല, 2 പൈലറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും ഇവർ സുരക്ഷിതരാണെന്നും DGCA അറിയിച്ചു. കുനു നാഷണൽ പാർക്കിൽ മറ്റൊരു ചീറ്റ കൂടി ചത്തു. തേജസ് എന്ന ചീറ്റയാണ് ചത്തത്. കഴുത്തിന് മുകളിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ചീറ്റയ്ക്ക് ചികിത്സ നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല. മറ്റു ചീറ്റകളുമായുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റതാണോ എന്നാണ് പ്രാഥമിക നിഗമനം. എയർ ഇന്ത്യ വിമാനത്തിലെ ക്യാബിൻ ക്രൂ അംഗത്തെ അപമാനിച്ച നേപ്പാൾ പൌരനെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. ചെഡോറയിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിലെ യാത്രക്കാരനായിരുന്ന മഹീർ സിംഗ് പണ്ഡിറ്റ് എന്നയാൾക്കെതിരെയാണ് കേസ്. വെറും 15 കൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഇന്ത്യ വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്ന് ഐക്യരാഷ്ട്രസഭ. 15 ഇന്ത്യയിൽ 41.5 കോടി പേർ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമും ഓക്സ്ഫോർഡ് പോവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവും ചേർന്നാണ് സൂചിക പുറത്തിറക്കിയത്. ടർക്കിഷ് പ്രസിഡന്റ് തയ്യിപ് എർദ്വാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി. നേറ്റോ ഉച്ചകോടിക്കിടയിലായിരുന്നു കൂടിക്കാഴ്ച. സ്വീഡന്റെ നേറ്റോ പ്രവേശനത്തെ പിന്തുണച്ച തുർക്കിയുടെ തീരുമാനത്തെ ജോ ബൈഡൻ അഭിനന്ദിച്ചു. വരുന്ന US തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്ന ബൈഡന് എർദ്വാൻ ആശംസകളും അറിയിച്ചു. ഫ്രാൻസിലേക്കുള്ള നയതന്ത്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തയാഴ്ച UAE സന്ദർശിക്കും. 2014 അധികാരം ഏറ്റെടുത്ത ശേഷം പ്രധാനമന്ത്രി മോദി നടത്തുന്ന 5 UAE സന്ദർശനമാണിത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന ഉഭയകക്ഷി ബന്ധത്തിന്റെ പ്രാധാന്യത്തിന് അടിവരയിടുന്നതാണ് ഈ സന്ദർശനമെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. നാളെ ഫ്രാൻസിലെത്തുന്ന പ്രധാനമന്ത്രി മോദി ബാസിൽ ഡേ പരേഡിലും മുഖ്യാതിഥിയാകും. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ സർക്കാർ ഉടമസ്ഥതയിലുള്ള PTV നിന്നും പുറത്താക്കി. പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് June 30 സംഭവം. നിലവിലെ സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്ന സർക്കാർ അത് യാഥാർത്ഥ്യമാക്കുന്നില്ല എന്നും മാധ്യമപ്രവർത്തകനായ ചൌധരി പ്രധാനമന്ത്രിയോട് ചോദിച്ചു. ഇതാണ് ഷഹബാസിനെ പ്രകോപിപ്പിച്ചതും ചൌധരിയെ പുറത്താക്കുന്നതിനിടയാക്കിയതും.
യുക്രൈന്റെ ഭാവി സഖ്യത്തിനുള്ളിൽ തന്നെയെന്ന് നേറ്റോ നേതാക്കൾ. എന്നാൽ യുക്രൈന്റെ അംഗത്വം എന്ന് എന്നതിൽ നേതാക്കൾ സ്ഥിരീകരണം നൽകിയിട്ടില്ല. നേറ്റോ നിലപാട് അസംബന്ധമായ കാലതാമസങ്ങളാൽ തകർന്നുവെന്ന് വോളോദിമിർ സെലൻസ്കിയും പ്രതികരിച്ചു. സെൻസർഷിപ്പ് അയവ് ചെയ്ത ട്വിറ്റർ ഉടമ ഇലോൺ മസ്കിന് അപ്രതീക്ഷിത കോണിൽ നിന്നും പിന്തുണ. അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനാണ് ട്വിറ്ററിനെ പ്രശംസിച്ചത്. ട്വിറ്ററിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് താലിബാൻ നേതാവ് അനസ് ഹഖാനി പറഞ്ഞു. ട്വിറ്ററിന് പൊതു സ്വഭാവവും വിശ്വാസ്യതയും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ട്വിറ്ററിന് പകരമാകാൻ മറ്റ് സാമൂഹിക മാധ്യമങ്ങൾക്കാവില്ല എന്നും ഹഖാനി കൂട്ടിച്ചേർത്തു. 5 ദിവസത്തിനുള്ളിൽ 100 മില്യൺ ഉപയോക്താക്കളെ നേടി ത്രെഡ്സ്. സുപ്രധാനമായ നാഴികക്കല്ലാണ് പിന്നിട്ടത് എന്ന് മെറ്റാ സിഇഒ മാർക്ക് സക്കർബർഗ് പറഞ്ഞു. അമേരിക്കയിലെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ വെള്ളപ്പൊക്കം. ന്യൂയോർക്കിലെ വെർമോണ്ടിയിൽ നിന്ന് നിരവധി ആളുകളെ അതിവേഗ ബോട്ടുകളിൽ രക്ഷപ്പെടുത്തി. ലഗാർഡിയ, ബോസ്റ്റാണിയിലെ ലോഗൻ തുടങ്ങിയ മേഖലകളിൽ നിന്ന് നിരവധി വിമാനങ്ങൾ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വൈകുകയും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രാക്കുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അൽബാനിക്കും ന്യൂയോർക്ക് സിറ്റിക്കും ഇടയിലുള്ള പാസഞ്ചർ ട്രെയിൻ സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചു. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജാഗ്രത വേണമെന്നും യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജുഡീഷ്യൽ പരിഷ്കരണത്തിനെതിരെ ഇസ്രയേലിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഹൈവേയിൽ പ്രതിഷേധക്കാർ ഉപരോധിച്ചു. പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ പോലീസ് തെരുവിൽ വലിച്ചിഴച്ചു. ജെറുസലേമിൽ സമരക്കാരെ പിടിച്ചുവിടാൻ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. ഇസ്രയേലിൽ നെതന്യാഹു ഭരണകൂടം കൊണ്ടുവന്ന ജുഡീഷ്യറി പരിഷ്കരണ ബില്ല് പാർലമെന്റിലെ ആദ്യ അവതരണത്തിൽ പാസായി. സർക്കാർ നീക്കത്തിനെതിരെ രാജ്യമൊട്ടാകെ പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് ബില്ല് അവതരിപ്പിച്ചത്. പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ട ബില്ല് ഇനി 2 തവണ കൂടി അവതരിപ്പിച്ച് പാസാക്കേണ്ടതുണ്ട്. എവറസ്റ്റ് കൊടുമുടിക്ക് സമീപം സ്വകാര്യ ഹെലികോപ്റ്റർ തീപിടിച്ച് തകർന്ന മെക്സിക്കൻ കുടുംബത്തിലെ 5 പേരും കോപ്റ്ററിലെ നേപ്പാളി പൈലറ്റും കൊല്ലപ്പെട്ടു. നേപ്പാളിലെ സുർക്കെ വിമാനത്താവളത്തിൽ നിന്നും ഇന്നലെ രാവിലെ 10 മണിക്ക് കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ട മനാങ് എയർ ഇന്ത്യ NAMV ഹെലികോപ്റ്റർ വിദൂര പർവ്വത പ്രദേശമായ ലംജൂറയിലാണ് തകർന്നു വീണത്. മൃതദേഹങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അമിത്ഷാ US അംബാസിഡർ എറിക് ഗാർസെറ്റിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സുരക്ഷാ ഭീകരവാദം, ലഹരിക്കടത്ത് തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെ റീജിയണൽ ഓഫീസ് മലേഷ്യയിലെ കോലാലംപൂരിൽ പ്രവർത്തനം തുടങ്ങി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. പ്രതിരോധ വ്യാവസായിക സഹകരണം സുഗമമാക്കുന്നതിനാണ് പുതിയ ഓഫീസ്. മലേഷ്യയിലെ ഇന്ത്യക്കാരുമായി പ്രതിരോധ മന്ത്രി സംവദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തായ്ലന്റും ഇന്തോനേഷ്യയും സന്ദർശിക്കും. 6 ദിവസത്തെ സന്ദർശനമാണ്. ആസിയാന് കീഴിലുള്ള വിദേശകാര്യ മന്ത്രിമാരുടെ യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. തായ്ലന്റ് പ്രധാനമന്ത്രി പ്രയുത് ഓച്ച രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുകയാണ്. അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. 2014 പ്രയുത് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത്. 2020 അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യത്തെ പ്രതിഷേധക്കാർ പ്രക്ഷോഭം നടത്തി. ലിത്വാനിയയിലെ ഇന്ത്യൻ അംബാസിഡറായി ദേവേഷ് ഉത്തമനെ നിയമിച്ചു. ഇന്ത്യൻ ഫോറിൻ സർവീസസിലെ 2003 ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് ദേവേഷ്. ഖാനയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി മനീഷ് ഗുപ്തയെ നിയമിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫോറിൻ സർവീസസ് 1998 ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് മനീഷ് ഗുപ്ത. നിലവിൽ സിഡ്നിയിൽ ഇന്ത്യൻ കൌൺസിലായി സേവനമനുഷ്ഠിക്കുകയാണ് അദ്ദേഹം. ജൂലൈ 24 റഷ്യയിൽ കലാപം നടത്തിയ വാഗ്നർ കൂലിപ്പട്ടാളം ആണവായുധങ്ങൾ പിടിച്ചെടുക്കാൻ പദ്ധതിയിട്ടെങ്കിലും നടന്നില്ല എന്ന അവകാശവാദവുമായി യുക്രൈൻ. മോസ്കോയിലേക്ക് പോകും വഴി ഒരു സംഘം വാഗ്നർ പട്ടാളക്കാർ റഷ്യൻ സൈന്യത്തിന്റെ ആണവ ശേഖരമുള്ള ഓർണേജ് 45 താവളത്തിനു നേരെ പോയി. എന്നാൽ സ്ഥലത്തിന്റെ വാതിൽ തുറക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് യുക്രൈൻ സൈന്യം പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ താപവൈദ്യുത നിലയത്തിൽ തീ പടർന്നു. നിലത്തൂരിലെ ശ്രീ ദാമോദരം സഞ്ജീവ തെർമൽ പ്ലാന്റിലാണ് തീ പടർന്നത്. 3 അഗ്നിശമന സേനാ യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. തീപിടുത്തത്തിൽ ആളപായമില്ല. തിരഞ്ഞെടുപ്പുകളിലെ അക്രമങ്ങളിൽ ഭയന്ന് പശ്ചിമബംഗാളിൽ നിന്നും ആളുകൾ അഭയാർത്ഥികളായി അസമിലെത്തിയെന്ന മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 133 പേർ ക്യാമ്പുകളിലുണ്ട്. ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും വൈദ്യസഹായവും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു.
എറണാകുളം പ്രസ് ക്ലബിന്റെ സി വി പാപ്പച്ചൻ പുരസ്കാരം മാതൃഭൂമി റിപ്പോർട്ടർ അഞ്ജന ഉണ്ണികൃഷ്ണന് വ്യവസായ മന്ത്രി പി രാജീവ് സമ്മാനിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകന് തോമസ് ജേക്കബ് സി വി പാപ്പച്ചൻ അനുസ്മരണ പ്രഭാഷണം നടത്തി.